എൻ്റെ മുരുക, നീ നാട്ടുകാർക്ക് മുഴുവൻ പണി കൊടുക്കുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം തീരെ പണിയില്ല. ഒരു നല്ല അസൽ പണി തന്ന് സഹായിക്കണേ എൻ്റെ മുരുക. ഹോ, രാവിലെ തന്നെ എന്തൊരു മഴയാ. എന്റെ മുരുക, ഇതൊരു എട്ടിന്റെ പണിയായി പോയല്ലോ. ഇതെന്താ അപസ്മാരം ഇളകിയോ ചെക്ക? ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാനാ. അറ്റ് ബാബ ഷോപ്പ് വിത്ത് ബാബു ഏട്ടൻ. ഇപ്പോഴത്തെ ചെക്കന്മാരൊരു കാര്യം, എന്താപ്പോ ഒരു കഥ, ഒരു തലയും ആരുമില്ല. ഓരോ കോലത്തിലും കൊണ്ട് വരൂ, മൊബൈലിൽ കുത്തി കുത്തി നമ്മളായാലും കുത്തി തുടങ്ങി. അടങ്ങിയിരിക്കടാ. അതെന്താ ചേട്ടാ ഇപ്പൊ വെള്ളം? ഇവിടെ ഉള്ളി ഹലാൽ കട്ടിങ്. വെറും മയനെ ബാബേട്ടാ, ദാമുവിന്റെ പാലും വണ്ടി പോയോ? ദാമു ഓനാ പോയേന്ന് വെള്ളവും പാലും മിക്സ് ചെയ്യണ്ടാവും. ബാബേട്ടാ, ഓൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്തു കൊടുക്ക്. നിന്റെ ഐഡിയോളജി എന്താ പറയണേ? നിന്റെ ഓന്റെ തലേന്റെ അകത്ത് എന്താ പാമ്പോ തേളുണ്ടോ നോക്കി വെട്ടണ്ടേ? ഇത് അടങ്ങിയിരിക്കൂല്ല. ഇത് വെട്ടാൻ കത്രിക ഒന്നും പോരാ, എന്തേ കാട് വെട്ടി വേണ്ടി വരും. ഇതാരാണ്? ദാമു എന്നല്ലോ. അല്ല ദാമു, എന്റെ പാലില് നിറച്ച് വെള്ളാന്നാണല്ലോ കേട്ട്. ഹൈദ്രോസേ, ആ പാലിൽ വല്ല തവളയോ മീനോ ഉണ്ടോ നോക്ക്. നിങ്ങൾ അങ്ങനെ ചിരിക്കണ്ട, ഞാനും എന്റെ പയ്യുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആരും പാല് കുടിക്കില്ല. ഔ, എന്തൊരു മായ. കമ്പൽ 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 പതുപ്പ്. ചേട്ടാ വേണ്ടേ, കമ്പൽ പതുപ്പാണ്. നെഹി നെഹി, ജാ ജാ. സോറി, ഐ ഡോണ്ട് ഹാവ് ദ മണി. വേണ്ട വേണ്ട, പൊക്കോ പൊക്കോ. ബാബേട്ടാ, ഓൽക്കൊക്കെ നമ്മളാട്ടിലും മലയാളം നിച്ചണ്ട് കേട്ടോ. ഈറ്റിങ്ങളൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത സാധനങ്ങളാ. വെടക്ക് ജാതികൾ വെടി വെച്ച് കൊല്ലണം. ഓഞ്ഞ ബംഗാളികള് ഓല നാടോ നശിപ്പിച്ച്, ഇനി ഇവിടെ നശിപ്പിക്കാൻ വന്നിക്ക്. എന്ത്, 10 CR-നത്താനുള്ള ബിസിനസ് എനിക്കില്ല എന്നറിയൂലേ? നോ പ്രോബ്ലം, മിനിസ്റ്റർ അല്ലേ, അത് നമ്മളെ ദോസ്താ. ഹലോ ഹലോ, ഐ കോൾ യു ലേറ്റർ. നെക്സ്റ്റ് വീക്ക് ഞാൻ മാഡഗാസ്കർ വരെ പോയി വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ലണ്ടനിലൊന്ന് കൂടാം. മിസ്റ്റർ ബാബു, നിങ്ങൾ ഇത്രയും അൺഹൈജീനിക് ആയിട്ടാണോ ഈ കട റൺ ചെയ്യുന്നത്? എൻ്റെ ജാണ്ടി സാറേ, ആ പരിപാടി ഒന്നും ഇവിടെ ഇല്ലട്ടോ. ആ, താനിവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ വാ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? സാറേ, അത് അത് എന്താ എന്താ ചാണ്ടി സാറേ കാര്യം? ഞാൻ ഒരുപാട് നാളെ ഇവനോട് താമസം മാറ്റാൻ പറയുന്നത്, ഈ കൾച്ചർലെസ് വല്ലോ അത് കേൾക്കുന്നില്ല എന്നേ. എന്റെ 50 കോടിയുടെ വീടിന് മുമ്പിലാണ് അവന്റെ പട്ടിക്കൂട് പോലത്തെ വീട്. അല്ല ചാണ്ടി സാറേ, നിങ്ങളിങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, ഓന്റെ പൊരേന്ന് ഓൻ എങ്ങോട്ട് പോവാനാ? അതൊക്കെ ഓന്റെ പാട്, ക്യാഷിനാ കൊടുക്കുന്നുണ്ടല്ലോ. പോയി തൊലയട്ടെ നാശം. അതെങ്ങനെ ശരിയാവ സാറേ, പെട്ടെന്നൊരു കാലത്തോട് പറഞ്ഞാൽ ഓല എങ്ങനെ മാറാ? ഡാ ക്രിസ്റ്റി, ഇത്തരം ലോക്കേഷനോട് കൂട്ടുകൂടിയെന്ന് എത്ര ആവണോ അറിഞ്ഞിട്ടുണ്ട്, മാറി നടക്കടാ. വാടാ മോനിങ്ങോട്ട് വാ. അച്ഛാ അച്ഛാ, അതെന്താ അച്ഛാ? ഞങ്ങൾ ഒരുമിച്ചു നടന്നാൽ, ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, നമ്മൾ അടുത്ത വീട്ടുകാരല്ലേ. അതൊന്നും പറ്റൂല മോനെ, ഞാൻ പിന്നെ പറയാം.
മോനിപ്പോ ഞാൻ സ്കൂളിലാക്കാം. ആരായി വരുന്നത്? നമ്മുടെ കവിയല്ലേ? എന്റെ ഈശ്വരാ, ഇന്ന് മുഴുവൻ പണിയാണല്ലോ. നാം ഒരിക്കൽ നനഞ്ഞൊരാഷാഢവും ചൂടി അന്നു ഞാൻ നടന്ന വഴികളിൽ വേനലായി മഴ വന്നു പോയി. ആ ദാമു, ഒരു പനപാത്രം നിരേ ക്ഷീരം തരിക. ഇവനതെന്താ പറയുന്നത് ഹൈദ്രോസേ? ഇതാണ് ബാബേട്ട സാഹിത്യം. ആ ചാണ്ടി സാറോ, സാറിതപ്പം വന്നു. മഹാനായ ചാണ്ടിസാറിനെ കുറിച്ചൊരു നീണ്ട കവിത തന്നെ എഴുതിയിട്ടുണ്ട് ഈ ശേഖരൻ മാട്ടുമുറി. നാട്ടിൽ പ്രമാണിമാര് ബഹുമാനിക്കണ ഒരാൾ താൻ തന്നെ ഉള്ളു. താൻ ആ കവിത ഒന്ന് കേൾപ്പിച്ചേ. ചാണ്ടി സാറേ, ആകെ കിട്ടുന്ന രണ്ട് തലയാ. ഇവന്റെ ഈ കവിത കൂടി ആയാൽ ഈ ഏരിയയിലേക്ക് ആരും വരൂല. കലാകാരെ ബഹുമാനിക്കാൻ അറിയാത്ത ബ്ലഡി ഫൂൾസ്. സാരമില്ല സാറേ, സാറിന് ഞാൻ കവിത വാട്സാപ്പ് ചെയ്തു തരാം. പിന്നെ ഞാൻ പറഞ്ഞ പത്മശ്രീയുടെ കാര്യം അതൊക്കെ നമുക്ക് ശരിയാക്കാം. എനിക്കങ്ങ് കേന്ദ്രത്തിലുണ്ടല്ലോ പിടിപാട്. നോക്കിയാണേ, നാട്ടിലാകെ വെള്ളം വന്നു. ആ ടി വി ഒന്ന് തുറന്നു നോക്കൂ. കോഴിക്കോട് തിരുവമ്പാടി മുത്തപ്പൻ പുഴ വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം. പുല്ലൂരാമ്പാറ ഇലന്തുകടവിലെ 40 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് കെ ആർ സാജു വാർത്ത. നിലമ്പൂരിൽ ഭൂതാനത്ത് നിന്നാണ്, ഭൂതാനത്തും കവളപ്പാറയിലും ഉരുൾപൊട്ടി. 2 മരിച്ചു, 30 വീടുകൾ അവിടെ മണ്ണിനടിയിലാണ്. വിജ്ഞാനവിസ്ഫോടനത്തിൽ ഉന്മത്തരായപ്പോൾ അറിവിൽ നിന്നുണ്ടാകേണ്ട തിരിച്ചറിവ് നമുക്ക് കൈമോശം വന്നുവോ? മാനവികതയുടെ മർമ്മമായ മൂല്യങ്ങൾ, സ്നേഹം, ദയ, കാരുണ്യം, ഇവ സൗകര്യപ്രദമായി നാം ഒഴിവാക്കുകയാണോ? അറിവിൻ്റെ അഹങ്കാരവും സാങ്കേതികവിദ്യയുടെ രുദ്രചലനങ്ങളും അതിരില്ലാത്ത ആർത്തിയും മനുഷ്യൻ്റെ പെറ്റമ്മയായ ഭൂമിയെയും പ്രകൃതിയെയും ആവുന്നതിലധികം ചൂഷണം ചെയ്തു. അനുഭവങ്ങൾ പാഠമാക്കാതെ ഹീനകൃത്യങ്ങൾ തുടരെ പ്രകൃതി ദുരന്തങ്ങൾ തുടർക്കഥയാവുകയാണ്. നഷ്ടപ്പെട്ട ജീവന്റെ വില മനുഷ്യന്റെ ദ്രവ്യാസക്തിയിൽ കൂട്ടിവെച്ച സമ്പത്തിന് പകരമാവില്ല. ഭക്ഷണം കഴിക്കാൻ വരി. ഞാൻ സാഹിത്യ അക്കാദമി കൊടുക്കാൻ വെച്ച കവിത എല്ലാം ഒലിച്ചു പോയി. മനുഷ്യൻ ഇവിടെ കിടപ്പാടം പോയി കിടക്ക, അപ്പോഴാ അവന്റെ ഒരു ഓഞ്ഞ കവിത. ഓ, മിനിമം ഒരു 2 അവാർഡെങ്കിലും കിട്ടിയിനിയില്ലേ. ഷിറ്റ്, നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ആരാ ചെമ്പോർഗിനിൽ വരുന്നത് നോക്കിയേ. വീടിന് മധുരം കയറ്റുണ്ടായത് കൊണ്ട് ബോട്ടകത്ത് കയറ്റാൻ പറ്റിയില്ല. വരെ ആ കോട്ട് ഊരാനായില്ലേ ചാണ്ടി സാറേ.
വീട്ടിൽ നനയാത്ത ഡ്രസ്സ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മെർസിഡീസ് കാറും 50 കോടിയുടെ വീടും എല്ലാം വെള്ളത്തിലായി. 2 ദിവസം മുഴുവൻ പട്ടിണിയായിരുന്നു. ആരും വന്നില്ല രക്ഷിക്കാൻ. അവസാനം ഈ ദാമമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മോനെ ക്രിസ്റ്റി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? പപ്പ അവിടെ ഒറ്റക്കായിരുന്നു. നിന്റെ അപ്പൂവിൻ്റെ അച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ. ആ ശരി ശരി, ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ആ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നുല്ലേ? ഓ, പ്രസിഡന്റ് ഇപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയല്ലോ. ഞാൻ തന്നെ എല്ലായിടത്തും ഓടിയെത്തണ്ടേ? ഈ നാട്ടില് വെള്ളം കയറാത്ത ഏത് സ്ഥലമാണുള്ളത്? ആവോ ആവോ, ബൈ, ഇതാവോ. പൂരാലേലോ മാഡം. ഇതർ രഖ്, യേ ക്യാ ഹേ? കമ്പൽ പതുപ്പാണ്. അച്ഛാ, ആപ്കാ നാം ക്യാ ഹേ? ഹം സായിറാം. സായിറാം, അച്ഛാ അച്ഛാ, ഇവിടെ ഇരുന്നോളൂ, ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കളക്ട് ചെയ്ത കുറച്ച് അവശ്യ വസ്തുക്കളാണ്. സാധനങ്ങൾ കളക്ട് ചെയ്യാനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമൊക്കെ ഈ യുവാക്കൾ വളരെ സജീവമായിരുന്നു. ന്യൂജൻ കുട്ടികളും സോഷ്യൽ മീഡിയയുമാണ് കാര്യങ്ങളെല്ലാം വേഗത്തിലാക്കിയത്. പ്രകൃതിയും കുഞ്ഞുങ്ങളും നിഷ്കളങ്കരാണ്. അങ്ങനെയാവണം നാം എല്ലാവരും. ഈ കുട്ടികൾ ചേർത്തുപിടിച്ച കരങ്ങൾ നമ്മോട് പറയുന്നത് അവരുടെ നിഷ്കളങ്കമായ സ്നേഹത്തിൽ നിന്നും രൂപം കൊണ്ട സൗഹൃദമാണ്. സഹജീവിയിൽ ഈശ്വര രൂപം കാണുവാനുള്ള അവരുടെ തിരിച്ചറിവാണ്. ഈ ചേർത്തുപിടിച്ച കരങ്ങൾ പുതിയൊരു സംസ്കാരം, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സംസ്കാരം കെട്ടിപ്പടുക്കാൻ പ്രാപ്തമാണ്. വരൂ സഹോദരങ്ങളെ, വരൂ, മറക്കാം നമുക്ക് വിഭാഗീയത, മറക്കാം നമുക്ക് വർഗവർണ്ണ വിവേചനങ്ങൾ, തീർക്കാം നമുക്ക് ഒരു സുന്ദര ലോകം, സ്നേഹത്തിൻ്റെ, നന്മയുടെ ലോകം, പുതിയൊരു സംസ്കാരം. ായോ